എത്ര മാത്രം ആസ്വദിച്ചാലും മതി വരാത്തൊരു വികാരമാണല്ലേ കരുതലും സ്നേഹവും. ഇതുപോലെ തന്നെ കടമയുടെയും അതുപോലെ തന്നെ കർത്തവ്യങ്ങളുടെയൊക്കെ ഇടയിൽ പെട്ട് സ്വന്തം ഇഷ്ടങ്ങളും ലക്ഷ്യങ്ങളും ഒന്നുമില്ലാതെ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അച്ഛനമ്മമാരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കരുതൽ സ്നേഹവും തരുന്നത്. ഇന്ന് അവരോടൊപ്പമുള്ള നമ്മുടെ അടിപൊളി ഒരു ദിവസമാണ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണു. ശ്രീയാണ് കേട്ടോ. ഇന്ന് ചേച്ചിയും കുഞ്ഞനും ഒക്കെ ഉണ്ട്. എൻ്റെ ടൈനെ ഞാൻ ഒത്തിരി മിസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. വല്ലൂരിൻ്റെ മഞ്ഞണിഞ്ഞ പ്രഭാതത്തിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ചേച്ചി അമ്മയും എല്ലാവരും കൂടെ ഉള്ള കുറേ നിമിഷങ്ങൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ആസ്വദിച്ചപ്പോൾ ക്യാമറ എടുക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. അമ്മ രണ്ട് ദിവസമായിട്ട് മോട്ടെടുത്ത ശനിയാഴ്ച വന്നതാ. അപ്പോൾ ചേച്ചിയും കുഞ്ഞിനും തലേദിവസം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കാലത്ത് തന്നെ എണീറ്റ് ചേച്ചിയും അമ്മയും, എനിക്ക് ചേച്ചി അമ്മയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവാറില്ല. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ അവരെ കുഞ്ഞുവാവിയല്ലേ. അപ്പോൾ വെള്ളയപ്പവും അതുപോലെ തന്നെ ചിക്കൻ കറിയും പിന്നെ എന്താ പറയുക ചോറും സാമ്പാറും ഒക്കെ അമ്മയും ചേച്ചിയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലുകൾ ഇതൊക്കെയായിരുന്നു കേട്ടാ. അപ്പോൾ നമുക്ക് ദൂരെ നമ്മുടെ മലയുടെ മുകളിൽ റബ്ബർ വെട്ടുന്ന ചേട്ടന്മാരെ കാണാൻ പറ്റും. ലൈറ്റ് കാണുന്നുണ്ടോ? ലൈറ്റ് കത്തുന്നത് ചേട്ടന്മാർ റബ്ബർ കണ്ടാലൈറ്റ് രണ്ടാളുണ്ടാവും അവര്. അപ്പോൾ കുറേ ദിവസമായി ചേച്ചിയും കുഞ്ഞനും അതുപോലെ തന്നെ അമ്മയും അച്ഛനൊക്കെ വന്നിട്ട് ഒന്ന് രണ്ട് മാസമായി നമ്മുടെ ഗൃഹപ്രവേശത്തിന് വന്നു പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടില്ല നമ്മുടെ പാലുകാച്ചൽ ചടങ്ങിനെ. അപ്പോൾ പിറ്റേ ദിവസം ശ്രീകുട്ടൻ സ്കൂളിൽ പോകണമായിരുന്നു. അപ്പോൾ ശ്രീകുട്ടൻ സ്കൂളിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ അമ്മ തന്നെ കാലത്ത് എണീറ്റ് ചെയ്തു. ചേച്ചിയും കുഞ്ഞനൊക്കെ തലേ ദിവസം തന്നെ പോയായിരുന്നു കേട്ടോ. കാരണം കുഞ്ഞിന് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവന് ക്ലാസ് ഉണ്ട്. അപ്പോൾ അമ്മ കാലത്തെ എണീറ്റ് ഞാൻ വരുമ്പോഴേക്കും സാമ്പാർ വയ്ക്കലും ചോറ് വയ്ക്കലും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അമ്മ ഇങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോഴേ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് വളരെയധികം ഓർമ്മ വന്ന ഒരാൾ എന്ന് പറയുന്നത് ഭാഗ്യനാണ്. എനിക്ക് ഒരു പക്ഷേ അമ്മ നമ്മുടെ ജീവിതത്തിൽ അമ്മ നമ്മുടെ ഫാമിലി കടന്നു വന്നപ്പോൾ ഭാഗ്യന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ലൈഫിൽ. പക്ഷെ ഞാനിങ്ങനെ ശ്രീകുട്ടൻ്റെ ഭക്ഷണം കൊടുക്കുമ്പോഴും ശ്രീകുട്ടൻ്റെ ടിഫിൻ ബോക്സ് ആക്കുമ്പോഴും ഒക്കെ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഇതൊന്നും ഭാഗ്യന് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. നമ്മളെന്തൊക്കെ പറഞ്ഞാലും വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞാലും അത് എന്താ പറയുക നമുക്ക് ഭയങ്കരമായിട്ട് ഞാൻ ശ്രീകുട്ടനെ കെയർ ചെയ്യുമ്പോൾ എനിക്ക് ഭാഗ്യൻ്റെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. സത്യത്തിൽ ശ്രീകുട്ടൻ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴാണ് ഭാഗ്യനെ ഞാൻ അഗാധമായി സ്നേഹിക്കാൻ തുടങ്ങിയത്, ഭാഗ്യൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. കുറച്ച് ദിവസം മുന്നേ ചേച്ചി വന്നപ്പോൾ ചേച്ചിയുടെ വാൾപേപ്പറിൽ, അതായത് നിഷേച്ചിയുടെ വാൾപേപ്പറിൽ അമ്മേരെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചേച്ചീനെ ചേച്ചിയോട് ഒരു ഭയങ്കര ഒരു അടുപ്പം തോന്നി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയും ഭാഗ്യനൊന്നും ഇതുപോലെയുള്ള സുഖങ്ങൾ, അതായത് ഭക്ഷണം ഉണ്ടാക്കലോ യൂണിഫോം അലക്കിട്ട് കൊടുക്കാനോ ഒന്നുമില്ല. അവരുടെ ലൈഫിൽ അവർ തന്നെ വളർന്നു വന്നതാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവില്ലേ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കണ. അച്ഛൻ എന്ന് പറയുന്ന ആളേക്കാളും ഈ ഒരു സാഹചര്യത്തിൽ അമ്മ എന്ന് പറയുന്ന ആൾ വളരെയധികം മുന്നിൽ ചെയ്യുന്ന അച്ഛനമ്മമാരൊക്കെ ഉണ്ടാവാം. പക്ഷേ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ കരുതലുകൾ, ഈ കെട്ടുന്ന തുണിയിൽ പോലും ആ ഒരു കർച്ചീഫ് നമ്മൾ കെട്ടിക്കൊടുക്കുന്നതിൽ പോലും ഒരുപാട് കരുതലുകളുണ്ട്. എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ എൻ്റെ മകളുടെ ആ ഒരു സേഫ്റ്റിയാണ് നമ്മൾ കെട്ടിപ്പൊതിയുന്നത് ഈ ഒരു കാര്യങ്ങളിലല്ല, എല്ലാ കാര്യങ്ങളിലും. പക്ഷേ ഇവരൊന്നും ഇല്ലാണ്ട് വളർന്നു വന്ന ഭാഗ്യനെ മാത്രമല്ല എല്ലാ ആൾക്കാർക്കും, അതായത് കരുതലുകളില്ലാണ്ട് വന്ന എല്ലാ ആൾക്കാരുകളെയും ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ശ്രീകുട്ടന് വേണ്ടി ഞാൻ ഓരോ കാര്യം ചെയ്യുമ്പോഴും അമ്മ എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, അപ്പം എനിക്ക് എൻ്റെ കൂടെയുള്ള ആളെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട്, എൻ്റെ ചേച്ചിനെയും ഭാഗ്യനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് എനിക്ക് എന്താ പറയുക അതങ്ങ് വല്ലാണ്ട് മനസ്സിനെ വേദനിപ്പിക്കുന്ന ചില നിമിഷങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പം നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അമ്മ പോവാണ്, ഭാഗ്യൻ്റെ കൂടെ അമ്മ നമ്മുടെ കടയിലാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഭാഗ്യനെ കരുതാനായിട്ട് അമ്മ എപ്പോഴും കൂടി ഉള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പം അച്ഛൻ ഇവിടെ ഉണ്ടാവും എൻ്റെ കൂടെ. അച്ഛനില്ലാത്ത ദിവസങ്ങൾ ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും അച്ഛനില്ലാത്ത ദിവസങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ഭാഗ്യൻ ശ്രീകുട്ടനെ സ്കൂളിൽ വിട്ടിട്ട് അമ്മേനെയും കൊണ്ട് കടയിൽ പോവാണ് പതിവ് കേട്ടാ. ഇപ്പോൾ എന്താ വെച്ചാൽ ഇന്നൊരു ദിവസട്ടാ അമ്മ അങ്ങനെ വരാറൊന്നുമില്ല. അമ്മയ്ക്ക് മണ്ണം പെട്ടെന്ന് നിൽക്കുന്നതാണ് കൂടുതൽ സൗകര്യം, ഞാൻ നിർബന്ധിക്കാറുമില്ല. ഇപ്പോൾ കുറച്ച് ദിവസം ചേച്ചിയും കുഞ്ഞനും എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ. അവരുള്ള ദിവസങ്ങൾ ഞാൻ പറയാറുണ്ടല്ലോ, നമുക്കിവിടെ എനിക്കിവിടെ ഒറ്റയ്ക്കാവുമ്പോൾ ഇളയമയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഈ എന്ത് പണിയും ഒന്നും അറിയണ്ട. ഇപ്പോൾ വീടൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ട് ആ ചേച്ചിയും അമ്മയും പോയിട്ടുണ്ടായിരുന്നത്. ചേച്ചി അതിനു വേണ്ടിയാണ് വന്നത് പോലും.
അച്ഛൻ്റെ 41 കഴിഞ്ഞിട്ട് ചേച്ചി അങ്ങനെ പുറത്തേക്ക് മീൻസ് പുറത്തേക്ക് ഇറങ്ങും, കടയിലേക്കൊക്കെ പോകണ്ടായിരുന്നു ചേച്ചി. പക്ഷേ എൻ്റെ അടുത്തേക്ക് അച്ഛൻ്റെ മരണശേഷം ഇപ്പോഴാണ് വരുന്നത്. അതായത് ഒല്ലൂരത്തെ അച്ഛൻ്റെ മരണശേഷം ചേച്ചി വന്ന് എല്ലാം അവിടെ വൃത്തിയാക്കിയിട്ട് തന്നുകൂട്ട്. എനിക്ക് ഭയങ്കര എന്താ പറയുക, അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ ഇവിടെ വന്ന് വീണ്ടും പണികളെടുക്കും. നിങ്ങൾ എന്നോട് ചോദിക്കും, സ്ത്രീ എങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ പണിയെടുക്കാൻ പറ്റുന്നത്? എൻ്റെ കൂടെയുള്ളവരൊക്കെ എന്നേക്കാളും 100 മടങ്ങ് പണിയെടുക്കുന്ന ആൾക്കാരാണ്, ഞാൻ അവരുടെ അടുത്ത് ഒന്നുമല്ല. അപ്പൊ അച്ഛൻ കണ്ട പഴയ നമ്മുടെ വല്ലൂർ വീടിന്റെ ഉള്ളിൽ കിടന്നിരുന്ന വൃത്തിയാക്കുകയാണ്. അപ്പൊ ശ്രീകുട്ടന്റെ കരുതൽ ഞാൻ അപ്പോഴും അവിടെ ശ്രദ്ധിക്കുക, അമ്മ അവൻ എത്ര മാത്രം കരുതുന്നു, അമ്മയുടെ ഓളിയും ബഹളവും കേൾക്കാൻ തുടങ്ങി. ഇത് നമ്മുടെ വീടിന്റെ അവിടെ നമ്മുടെ ചെടിത്തോട്ടം നനയ്ക്കാനും അതുപോലെ തന്നെ ശ്രീകുട്ടനെ കുളിക്കാനൊക്കെ വേണ്ടിയിട്ട്, സത്യം പറഞ്ഞാൽ ചെടിത്തോട്ടം നനയ്ക്കാനല്ല കേട്ടോ, നമ്മുടെ തോട്ടം വാഴത്തോട്ടം നനയ്ക്കാൻ വേണ്ടിയിട്ടൊരു ടാങ്ക് കെട്ടിയിട്ടുണ്ടായിരുന്നതാണ്. നമുക്ക് കുറച്ച് പറമ്പുള്ള കാരണം കൊണ്ടേ നന്നെ അത്യാവശ്യമാണ് വേനൽക്കാലത്ത് വാഴയ്ക്ക്. അപ്പോൾ കുഞ്ഞനും ചേച്ചിയും ഞാനും എല്ലാവരും കൂടിയിട്ട് കുറേ നേരം അവിടെ ഇരുന്ന് നമ്മുടെ എന്താ പറയുക, അമ്മയും അച്ഛനൊക്കെ നിന്ന് ചവിട്ടി കഴുകലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടുതലാണ്. കുറേ സംസാരിക്കാനുണ്ടാവും, കുറേ ദിവസത്തെ വിശേഷങ്ങൾ പറയാനുണ്ടാവുമല്ലോ. അപ്പോൾ ആ തിരക്കിലാണ് കേട്ടോ എല്ലാവരും. അവിടെ അതിന് കള മുട്ടണല്ലേ കുഞ്ഞ. വെള്ളയപ്പോ നമ്മുടെ നാളികേരന്മാരും നല്ല കോമ്പിനേഷനാ. അപ്പോ പണികളൊക്കെ കഴിച്ച് വെച്ചിട്ട് അമ്മ പോയേട്ടാ. പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, ഭക്ഷണം കഴിച്ച് കുറച്ച് തുണികൾ തോരയിടാനുണ്ട്, അങ്ങനെ അല്ലാതെ ചില്ലറ പണികളേ ഉള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ ദിവസം കൂടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാല്ലേ. അപ്പം അമ്മ വന്നാൽ എല്ലാ പണികളും അമ്മ ചെയ്തിട്ട് പോകുന്ന കാരണമുണ്ട് എനിക്ക് പ്രത്യേകിച്ച് അന്ന് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് അലക്കാനും പിന്നെ ഒരു അല്ലറ ചില്ലറ ലൊട്ടിലൊടുക്ക് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് എന്താ പറയുക, വെളിച്ചമൊക്കെ കണ്ട ദിവസമായിരുന്നു കേട്ടോ. പക്ഷെ ആ വെളിച്ചം കുറച്ച് നേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ പിടിച്ച മഴയാണ്. ഇതാ ഈ നിമിഷം വേണം നമ്മുടെ വല്ലൂർ മഴയാണ് കേട്ടോ. മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും പോലെ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു മഴ അല്ല നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ഇങ്ങനെ ചാറി ചാറി നിൽക്കണ മഴയാണ്. പിന്നെ നമ്മുടെ ഒരു ഭൂപ്രദേശം അങ്ങനെയായത് കൊണ്ട് തന്നെ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ പോവാൻ ഭയങ്കര പാടാണ്. മഴ സ്റ്റാർട്ട് ചെയ്യുന്നതും മഴ അവസാനിക്കുന്നതും ഇവിടെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പം നമുക്ക് കുറച്ച് അലക്കിടാനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു ഗാർഡൻ്റെ പ്രവർത്തനങ്ങളും പണികളും ഒക്കെ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭാഗ്യൻ്റെ അച്ഛനും അമ്മ ഇല്ലാത്ത കാര്യം, അത് നിങ്ങളങ്ങനെ വലിയ സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഞാൻ എൻ്റെ ഒരു വികാരം ഞാൻ ഷെയർ ചെയ്തു എന്നുള്ളൂ. പലപ്പോഴും എന്താ പറയുക, നമുക്ക് ഞാൻ വിചാരിക്കും അവരൊന്നും ഇല്ലാത്ത ലോകത്ത് ഞാൻ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കും, അച്ഛനമ്മയൊന്നും ഇല്ലാത്ത ലോകത്തെ. പക്ഷേ ഭാഗ്യനും ചേച്ചിനെയൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നും ഞാനൊക്കെ എൻ്റെ ജീവിതം ഭയങ്കര ബോണസ് ആണെന്ന് വിചാരിക്കാറുണ്ട്. എനിക്ക് ഇപ്പോൾ ഇതുപോലെ യൂണിഫോമൊക്കെ കഴുകിടുമ്പോഴും ഒക്കെ ഞാൻ എൻ്റെ മനസ്സിൽ അവരെങ്ങനെ അവരെ കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്തു വന്നത്. എന്തിനു വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പോലും ഭാഗ്യം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷേ ഭാഗ്യൻ എന്നോട് അതൊന്നും പറയാറില്ല കേട്ടോ, ചേച്ചിയും പറയാറില്ല. ഇങ്ങനെ അവർ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ നല്ലതുകൾ മാത്രമേ പറയാറുള്ളൂ. അവരെ ഏറ്റവും വലിയ പോസിറ്റീവ് അതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മൾ എന്തായാലും പണിയൊന്നും ചെയ്യാനില്ലല്ലോ, ഇത് നമ്മുടെ മുറ്റമൊക്കെ വൃത്തിയാക്കിയിട്ടിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് അമ്മയും ചേച്ചിയും അച്ഛനും കൂടിയിട്ടേ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കൂടുമ്പോൾ പെട്ടെന്ന് പണി ഒത്തൊരുമിച്ചാൽ മലയും പോരും എന്നല്ലേ. അപ്പോൾ നമ്മൾ മലയൊന്നും മറച്ചില്ലെങ്കിലും മുറ്റം അടിപൊളിയാക്കിയിട്ടുണ്ട്. മൊത്തം വെള്ളിയാണല്ലോ എന്നല്ലേ. അപ്പോൾ മുറ്റത്ത് ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ പണ്ടത്തെ കാർ പോർച്ചിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ടയറില്ലേ, ടയറൊക്കെ പെയിൻ്റ് അടിച്ചിട്ട് ഒരു എന്താ പറയുക, ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഓർക്കുണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ടയറൊക്കെ എന്തായാലും ഇവിടെ ഇനിയിപ്പോൾ ബാക്കി കത്തിച്ച് കളയും അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും എടുത്തു കൊടുക്കുകയോ ഒക്കെ ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ചെടികൾ വയ്ക്കാമെന്ന്. അപ്പോൾ കുറച്ച് മണ്ണ് എൻ്റെ ദൈവം എനിക്ക് വയ്യ.
അപ്പൊ ഞാൻ കുറച്ച് മണ്ണ് അത് നമ്മുടെ മാവിന്റെ കടയിലേക്ക് ചെത്തി കൂട്ടിട്ടിട്ട് അവിടെ കുറച്ച് ചെടികളൊക്കെ വെച്ച് ഇതിനെ സെറ്റപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമ്മുടെ കമ്പോസ്റ്റ് നമ്മുടെ ഇവിടെ മേടിക്കാൻ കിട്ടും, അതായത് ചകിരിച്ചോറ്, മണ്ണീര കമ്പോസ്റ്റ്, ചാണകപ്പൊടി എന്നീ സാധനങ്ങളൊക്കെ 10 കിലോന്റെ ചാക്കിലാക്കിയിട്ട് 100 രൂപയ്ക്ക് നമുക്ക് കിട്ടും കേട്ടോ. ഇതെല്ലാവിടെയും കിട്ടുമെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ഈ ചൈനീസ് ബാലസ് എന്നാണ് ഈ ചെടീനെ പറയാ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ കടയിൽ വിൽക്കാൻ പോകുന്നത്. ഭയങ്കര ബ്രൈറ്റ് റെഡാണ്, പല കളറുകളും ഉണ്ട് ഇതിന്റെ. അപ്പൊ ഈ കളറുകളൊക്കെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ പോലെ തന്നെ ചെടിക്ക് ഭ്രാന്തുള്ളവരെ കുറെ ആൾക്കാരുണ്ട്. നമ്മുടെ ഇളയമ്മ, പിന്നെ എന്റെ വലിയ ഇളയമ്മ, അതായത് മൂത്ത പാപ്പന്റെ ഭാര്യ, അപ്പോ അവരൊക്കെ ഇങ്ങനെ ചെടികൾ ഒരുപാട് വെക്കുന്നുണ്ട്. അപ്പൊ താഴത്ത് ഞാൻ ഇളയമേ ശാന്ത ഇളയമാന്നാണ് കേട്ടോ ഇളയമേരുടെ പേര്. അപ്പൊ ഇളയമേരുടെ അടുത്ത് ഒരേ ഒരുപാട് ഇളയമാരുണ്ട് എനിക്ക്. അച്ഛനാണ് ഏറ്റവും മൂത്തത്, അതുകൊണ്ട് അനിയന്മാര് കുറെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഭാര്യമാരെ നമ്മളെ ഇളയമാന്നാണ് വിളിക്ക, ഇളയ അമ്മ. അപ്പൊ ആ ഇളയമ്മയുടെ അടുത്ത് പോയിട്ട് ഞാൻ കുറെ കളർ ബാൽസം കൊണ്ടുവന്നു. അപ്പൊ ഇളയമ്മ ഇങ്ങനെ നീ കൊണ്ടുപോക്ക് ഇവിടെ നിന്ന്, നമുക്ക് അഥവാ ഇളയമേരുടെ അടുത്ത് നിന്ന് ഒരു കട പോയാലും നമുക്ക് അങ്ങനെയാണ് നമ്മൾ മേടിക്കുക. അവിടെ നിന്ന് എല്ലാവർക്കും ഒരു ഒരു എണ്ണം കിട്ടിയാൽ എല്ലാവർക്കും കൊണ്ടുവരും. ഇളയമ്മ ആയാലും എന്റെ അടുത്ത് നിന്നായാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടാണ് നമ്മുടെ ചെടിത്തോട്ടം നമ്മുടെ വല്ലൂർ നമ്മൾ ഗംഭീരമാക്കാറുള്ളത്. അപ്പൊ ഞാൻ അവിടെ നിന്ന് കുറെ ഒടിച്ചുകൊണ്ട് വന്നു കേട്ടാ. വെള്ള ഉണ്ടായിരുന്നു, വെള്ളയമ്മ പല ഡിസൈൻസ് ഉള്ളത്, മജന്ത, സിങ്കേറ്റ് കളർ, അങ്ങനെ ഒരുപാട് കളർ ഉണ്ട് ചൈനീസ് ബാലസം. അപ്പൊ നമുക്ക് പോയിട്ട് ഇതൊക്കെ നടാം. ആക്ച്വലി ആ മാവിന്റെ കടക്ക് ഒരു കുനിയന്റെ കൂടെ ഉണ്ടായിരുന്നു. കുനിയൻ ഉറുമ്പ് ഇട്ടിട്ടില്ലേ, ബ്ലാക്ക് കളറിൽ നിറച്ച് നമ്മുടെ ഫുഡിലൊക്കെ വരുക സംഭവം. അപ്പൊ ഞാൻ അതിനൊന്നും അവിടെ നിന്ന് മാറ്റി കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഇങ്ങനെ ഒരു സംഭവം ചെയ്തത് കേട്ടോ. കാരണം അത് ഭയങ്കര ശല്യമാണ്, നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് വരെ മണം പിടിച്ച് ഭക്ഷണത്തിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ അവിടെ അത് ഇടാമെന്ന് വിചാരിച്ചു. കുറച്ച് മണമില്ലാത്ത ചാഴിപ്പൊടി വിതറിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ ചെടികൾ വെച്ച് എന്ന് നനയ്ക്കുമ്പോൾ അവരവിടെ നിന്ന് കൂടു മാറി വേറെ കൂട്ടിലേക്ക് പൊക്കോളൂ എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ഈ ചെറിയ ചെറിയ മെറ്റൽ ഉണ്ടല്ലോ, ബേബി മെറ്റൽ ഇല്ലേ, അത് ഞാൻ ഇട്ട് കൊടുത്തുനോക്കാണ്. അത് മഴക്കാലത്ത് ഇങ്ങനെ ഈ ഒരു കളറാണെങ്കിൽ നല്ല വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ വൈറ്റ് കളറായിട്ട് നിൽക്കും. അപ്പൊ ഗംഭീര മഴ വന്നപ്പോ നമുക്ക് തുണികളൊക്കെ എടുത്ത് വെച്ചിട്ടാവാം ബാക്കിയുള്ള പരിപാടി ഇട്ടാം. ഞാൻ ഇങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ മുറ്റം കിടക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലോങ് സൈറ്റിൽ പിടിച്ചത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെയല്ലായിരുന്നു നമ്മുടെ മുറ്റം. അച്ഛനും അമ്മയും വന്നതിന്റെ മാറ്റാണ് കേട്ടോ. ചേച്ചിയും കൂടി, ചേച്ചി ഞാനും കൂടി വീടിന്റെ ഉള്ളിൽ വൃത്തിയാക്കി. അത് ഹോം ടൂർ കാണാത്ത കാരണം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടില്ലെന്നുള്ളൂ. ഹോം ടൂറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ഷെയർ ചെയ്യാം കേട്ടോ നമ്മൾ എങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്തത്. കാരണം എപ്പോഴും നിങ്ങൾക്ക് അതൊരു പ്രചോദനം എന്ന് പറയാറുണ്ട്, ശ്രീ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് പോയിട്ട് നമ്മുടെ വീടൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് കാണുന്ന ചെയ്യാൻ തോന്നാറുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മളിത് അതൊക്കെ നട്ടിട്ടുണ്ട്, ചെറിയ ചെറിയ ഉറുമ്പ് അതിൻ്റെ ഉള്ളിൽ അരിച്ചു പോകുന്നുണ്ടോ. അപ്പൊ നമ്മളിത് അതൊന്ന് ചെയ്തിട്ട് നമുക്കിനി ടയറൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. ടയർ ആക്ച്വലി ഞാൻ കളറടിക്കണം എന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ, വൈറ്റ് കളർ പെയിന്റ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പെയിന്റ് അടി നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കാരണം കൊണ്ടേ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നല്ല മഴച്ചാറ്റൽ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മഴച്ചാറ്റലിന്റെ സമയത്ത് പെയിന്റ് അടിച്ചാൽ നമ്മൾ പിടിക്കില്ലല്ലോ. അപ്പൊ ഞാൻ ഇതൊന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് നല്ല വെയിൽ കാണുമ്പോൾ നമുക്ക് വൈറ്റ് കളർ പെയിന്റ് വിസിബിൾ ആയിട്ടുള്ള ഭാഗത്ത് മാത്രം അടിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടാ. അപ്പൊ നിങ്ങളെന്റെ ഡ്രസ്സും കാര്യങ്ങളും ഒന്നും നോക്കണ്ട, ഈ പണിയുടെ ഇടയിൽ അതൊക്കെ ആകെ വൃത്തികേടായി. ആക്ച്വലി അതൊക്കെ കളയാനുള്ള ഡ്രസ്സുകളിലാണ് ആകെ വൃത്തി, കീറലും അതുപോലെ തന്നെ ഒരു ഭംഗിയൊക്കെ ഇല്ലാണ്ടായി. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും മഴ ഇങ്ങനെ ചാറിക്കൊണ്ട് നിക്ക. അപ്പൊ നമ്മുടെ ഈ ടയറുകൾ നമ്മള് പഴയ വീട്ടില് ഇരിക്കാൻ വേണ്ടിയിട്ട് 3 എണ്ണം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മൾട്ടിവുഡിൻ്റെ ഒരു റൗണ്ട് കട്ട, നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഷോ പീസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിൻ്റെ മുകളിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതായത് 3 ടയർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആ റൗണ്ട് വെക്കും. അതും ഇരിക്കാൻ നല്ല സുഖമായിരുന്നു, നല്ല കംഫർട്ടബിൾ ആയിരുന്നു, നല്ല കുഷിൻ ഇഫക്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെന്തായാലും ടയർ ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ എവിടെയാണ് നമ്മൾ ടയർ ഇടണത്, ഇവിടെ വീടിൻ്റെ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് ടയർ കൊണ്ടുവന്ന ഭാഗ്യം തന്നെ ടയർ പോലെയാക്കും. അത് കാരണം ഞാൻ വിചാരിച്ചു ഇത് ചെടി വെക്കാൻ അടിപൊളിയാണ്. ചെടി വെച്ചാൽ നമ്മുടെ ഈ 10 മണി ചെടികളുണ്ടല്ലോ, അപ്പൊ നമ്മൾ അവിടെ ചൈനീസ് ബാലസം വെച്ചല്ലോ. അപ്പൊ നമുക്ക് ഈ ടയറിന്റെ ഉള്ളിൽ 10 മണി ചെടികൾ വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പൊ മണ്ണ് പഴയ വീടിന്റെ അവിടെ നിന്ന് കൊണ്ടുവരണം. അവിടെ നല്ല മണ്ണുണ്ട്, നല്ല മണ്ണില്, നല്ല വളക്കൂറുള്ള മണ്ണില് നല്ല 10 മണി ചെടികൾ നന്നായിട്ട് വളരും. പക്ഷെ ഈ മഴ പിടിച്ചാൽ ആ ചെടികൾ എന്താവും അറിയില്ല. കാരണം 10 മണി 8 മണി ചെടികൾക്ക് മഴ അത്രയ്ക്ക് അങ്ങനെ അങ്ങോട്ട് വേണ്ട. നല്ല വെള്ളം നന്നായിട്ട് തെളിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിലും ഒരുപാട് മഴയായി അവര് ചീഞ്ഞു കൂട്ടാ. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നന്നായിട്ട് മണ്ണിട്ട് കൊടുക്കാം. എപ്പോഴും ടയറിന്റെ ഉള്ളിൽ മണ്ണിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഓട്ടയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ മണ്ണ് മുഴുവൻ അതിൻ്റെ ഉള്ളിൽ കയറി പോയിട്ട് പിന്നെ ചെടി ഒത്തിരി താഴത്തേക്ക് വളരും. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ ആദ്യം നമ്മൾ മണ്ണിടുന്നേക്കാളും മുമ്പ് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഭാവിയിൽ വളം ഇട്ട് കൊടുക്കുമ്പോൾ
അടിയിക്കത്തില്ലല്ലോ, വേറെ എന്തായാലും അടിയിക്കല്ലേ പോവാ. അപ്പൊ അടിയിൽ തന്നെ കുറച്ച് കപ്പലണ്ടി പിണ്ണാക്കും, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക്, ഈ എന്താ പറയാ ഉറുമ്പ് അതുപോലെ ചേതലൊക്കെ വരാണ്ടിരിക്കാനായിട്ട് വേപ്പും പിണ്ണാക്ക് നമ്മൾ പൊടിച്ചിടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ ഈ കമ്പോസ്റ്റ് തന്നെയാണ് ഇട്ടത്. ഇതില് ഏകദേശം സമ്മിശ്രമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ടാവും കമ്പോസ്റ്റ് എന്നാണ് അതിനെ പറയാ കേട്ടോ. അപ്പൊ ഞാനത് കുറച്ച് ഇട്ട് കൊടുക്കാണ്. ഇട്ട് കൊടുത്ത് നമുക്ക് നമ്മുടെ 10 മണി ചെടി വെച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ 10 മണി ചെടി. ഇത് 8 മണി ചെടി പോലത്തെ ഇവിടെ ഞാൻ നമ്മുടെ നാട്ടിൽ പറയണ പേരാണ് പറയാട്ടാ. അതിന് സയന്റിഫിക് നെയിം എന്താ, സിംഗോമിനി എന്തോ സംഭവമാണ്. പക്ഷെ അത് നമ്മൾ പറയില്ല. നമ്മൾ 10 മണി 10 മണിക്ക് അത് വിരിയുന്നതുകൊണ്ട് 10 മണി എന്ന് പറയും, 8 മണിക്ക് വിരിയുന്നതുകൊണ്ട് 8 മണി എന്ന് പറയും. അപ്പോ നമ്മള് ആ 10 മണി ചെടിയുടെ ഉള്ളില് നല്ല റോസാപ്പൂ പോലെ നല്ല വലുപ്പത്തിൽ നിൽക്കും. ഇതിപ്പോ ശോഷിച്ചു നിൽക്കുന്നത് നമ്മളതിനെ വലിയ കാര്യത്തിൽ കയറിയാത്ത കാരണമുണ്ട്. അപ്പൊ നമുക്ക് ഒടിച്ച് കുത്തിയിട്ട് കണ്ണു നിറയെ മനസ്സ് നിറയെ കാണാൻ പറ്റുന്ന ഒരു ചെടി എന്ന് പറയുന്നത് ഇതാണ്. കാരണം നല്ല രസം പൂണി ഇത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പൂവുണ്ടാവും. ഇത് നല്ല വലിയ പൂക്കള് പല നിറത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ തലൂർ വീട്ടിലത്തെ വീഡിയോയിൽ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. എന്തെങ്കിലും 10-20 സൈസിൽ ഉണ്ടായിരുന്നു. അതായത് ഇവരിങ്ങനെ പരാഗണം നടന്നിട്ടേ ഒരു ചെടിയുമെന്ന് ഒരു ചെടിയുമെങ്കിൽ പരാഗണം നടന്നിട്ട് പല കളറല്ല നമ്മൾ വെക്കണം. അപ്പൊ അത് ഉണ്ടാവുമ്പോ പല കളറായിട്ട് അങ്ങനെ ഉണ്ടാവും. ചിലപ്പോ നമ്മൾ വെക്കുമ്പോ അത് ബ്ലൂ അല്ല പിങ്ക് മാത്രം ആണെന്നുണ്ടാവും. ചിലപ്പോ അതിന്റെ തന്നെ വൈറ്റ് ഉണ്ടെങ്കിൽ അത് വൈറ്റും ഈ പിങ്കും തമ്മിൽ ക്രോസ് ചെയ്തിട്ട് പിന്നെ ഉണ്ടാവുക ഈ രണ്ടും കൂടി കളർന്ന കളറുകളൊക്കെ ആയിരിക്കും. ഈ ചെടിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ ഞാനത് ഇതുപോലെ നമ്മുടെ കയ്യിൽ ടൂളുകൾ ഉള്ളത് നല്ലതാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഈ മണ്ണ് മാന്തി സാധനങ്ങളൊക്കെ ഉള്ളത് കയ്യിൽ ഗ്ലൗസ് ഇടുന്നതും നല്ലതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ എന്താ പറയാ ഗ്ലൗസ് ഇട്ടിട്ടെങ്കിൽ ഒരു സ്പീഡ് കിട്ടില്ല. നമ്മുടെ നെഗൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മണ്ണിലൊക്കെ മാന്തുമ്പോൾ നെഗൊക്കെ പോവും. പിന്നെ എനിക്കതൊരു ശീലമായി. ഇതന്നെയല്ല പണി, കാലത്തോട്ട് വൈകുന്നേരം വരെ ചെടിയിൽ കുത്തി മാന്തൽ മണ്ണിൽ കുത്തി മാന്തലൊക്കെ ചില ദിവസങ്ങളിൽ പണി. അപ്പൊ പല തരത്തിലുള്ള കളറുകൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. കുറേയൊക്കെ പോയായിരുന്നു കേട്ടോ. നമ്മൾ വീട് പണി അങ്ങോട്ടും ഇങ്ങോട്ടും JCB കൊണ്ടുവന്ന് മാന്തലും പിടിക്കലും ഒക്കെ ആയിട്ട് കുറെയൊക്കെ പോയി. പിന്നെ ഇളയമരം എടുത്ത് നമ്മുടെ ശീബിളമില്ലേ, ശീബിളമരം എടുത്ത് 10 മണി ചെടികൾ കുറച്ചുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ 3-4 പീസൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് എൻ്റെ ഇല്ലാത്ത കളറുകളൊക്കെ മാം എൻ്റെ അടുത്തുനിന്ന് കൊണ്ട് വെച്ചത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇത് മൊത്തം നട്ടു കൊടുക്കാം കേട്ടാ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നവ അത് പെയിന്റ് അടിച്ചിങ്ങനെ നന്നായിരുന്നു ശ്രീന്ന്. ഞാൻ അടിക്കാം കേട്ടോ, 2 ദിവസം കഴിഞ്ഞിട്ട് അടിക്കാം. പിന്നെ ചിലർ വിചാരിക്കുന്നുണ്ടാവും ഈ പെണ്ണാ മുറ്റാക വൃത്തിയേടാ എന്ന് വിചാരിക്കുന്നുണ്ടാവും. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ഇങ്ങനത്തെ ലൊട്ടിലൊടുക്ക് പണികൾ ചെയ്യുമ്പോഴാണ്. ഞാൻ ഭയങ്കര ഹാപ്പി ആവും, ഭയങ്കര ലൈവ് ആവും, ഭയങ്കര എനർജറ്റിക് ആവും. കാരണം നമുക്ക് ഇഷ്ടമുള്ള ജോലികൾ ചെയ്യുമ്പോഴേ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലേ, കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലല്ലോ. അത് കാരണം കൊണ്ട് നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യും അതിൽ. പിന്നെ അതുമ്പോൾ പൂവുണ്ടായി വരുമ്പോൾ, പിന്നെ അത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഇതിപ്പോൾ നമ്മുടെ ബാക്ക് വശത്ത് അടുക്കള വശത്താണ് ചെയ്യുന്നത്, ആരും കാണില്ല, ഞാൻ മാത്രം കാണാൻ പോണുള്ളൂ ഈ സംഭവം ദിവസവും. പിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നവരായിരിക്കും ഇത് കാണുന്നുണ്ടാവുക. അപ്പോൾ ആ ഇത് കൊള്ളാലോ എന്ന് അവർ പറയുമ്പോൾ പൂവുണ്ടായി നിൽക്കുമ്പോൾ എന്തോരം പൂവുണ്ടായി നിൽക്കണേന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കണ്ടോ ഇതുപോലെ പൂവുണ്ടാവും നിറയെ. കാര്യം ഇത് കുറച്ച് നേരം നിൽക്കുള്ളൂ, ഒരു നല്ല വെയില് കണ്ട സംഭവം വാടിപ്പോവും. പക്ഷെ അത് വിരിയുന്ന 10 മണി നേരം ഉണ്ടല്ലോ, നമുക്കത് കാണുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. പൂക്കളെ സ്നേഹിക്കുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കമൻറ്റ് ബോക്സിൽ ഞാൻ നിങ്ങളുടെ നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതായത് ഈ ചെടിത്തോട്ടത്തിലത്തെ കുത്തിമാന്തല്, പെയിന്റ് അടിക്കല്, അതായത് എന്താ ഇപ്പൊ പറയാ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും. അപ്പൊ നമ്മൾ എന്തല്ലോ നമ്മുടെ ദുഃഖങ്ങൾ നമ്മൾ മറന്നുപോകും, ഒരുപാട് ടെൻഷൻസ് ഉണ്ടെങ്കിൽ മറന്നുപോകും, നമ്മുടെ വൈകാരികൾ പോലും നമ്മൾ മറന്നുപോകും. ഇപ്പൊ നമുക്ക് ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ വേദന ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ടിക്ടോക്ക് ചെയ്യുന്നതായിരിക്കാം, ഗാർഡനിങ് ചെയ്യുന്നതായിരിക്കാം, പെയിന്റ് അടിക്കുന്നതായിരിക്കാം, കുക്ക് ചെയ്യുന്നതായിരിക്കാം. ബട്ട് വാട്ട് എവർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിലത്തെ ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, ടെൻഷൻ ഫ്രീ ലൈഫ് ആവും നമ്മൾ എന്നെൻ്റെ ഒരു അഭിപ്രായമാണ്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ഈ ശ്രീ ഭയങ്കര 10-60 വയസ്സുള്ള ആളെ പോലെ സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പ്രതീക്ഷിക്കേണ്ട, ഞാനിങ്ങനെയാണ് സംസാരിക്കുക. നിങ്ങളുടെ അടുത്ത് എല്ലാത്തിലും ഞാനിങ്ങനെ ഉപദേശം തന്നുകൊണ്ടേയിരിക്കും, മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങളെ. അപ്പോൾ ഞാൻ ബി പോസിറ്റീവായിട്ടിരിക്കുക, ബി ഹാപ്പി വിത്ത് ശ്രീ ഓൾവേസ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പൊന്തിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബേബി മെറ്റലുമേയാണ്, നമ്മുടെ ബേബി മെറ്റലാണ് നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറയുന്നത് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബേബി മെറ്റലൊക്കെ ഭയങ്കര വില കൂടിയിട്ടോ, നമ്മൾ മേടിക്കുന്ന സമയത്ത് 6500 രൂപ ആയിരുന്നു ഒരു യൂണിറ്റിന് ഉണ്ടായിരുന്നത്. ഇപ്പൊ 8000-9000 രൂപയൊക്കെ ആയിരുന്നു പറയുന്നുണ്ട്. ഭാഗ്യൻ നല്ലാത്തിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണെന്നും പറയുന്നുണ്ട്.
അപ്പോൾ അതും കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിന് കുറച്ചും കൂടി ഡെക്കറേഷൻ ആവാലോ എന്ന് തോന്നി. അപ്പോൾ നമ്മുടെ പുല്ലുണ്ടല്ലോ, നമ്മുടെ ബാംഗ്ലൂർ ഗ്രാസ്, മൈസൂർ ഗ്രാ മൈസൂരല്ല മലേഷ്യൻ ഗ്രാസ്, അപ്പോൾ അത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ബാംഗ്ലൂർ ഗ്രാസ് എന്നാണ് പൊതുവെ നമ്മുടെ നാട്ടിൽ പറയുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ചേട്ടന്മാർ, അതായത് പ്രൊഫഷണലായിട്ട് ഗാർഡൻ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് പണികൾ ചെയ്തു വന്ന് പോയിട്ടുണ്ട്. അതൊരു സർപ്രൈസ് ആണ്, നിങ്ങൾക്ക് ഹോം ടൂറിൻ്റെ സമയത്ത് കാണിച്ചു തരാം. പിന്നെ ഞാൻ അവർ ചെയ്യുന്നത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹോം ടൂറൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഹോം ടൂർ ഹോം ടൂർ എന്ന് ശ്രീ പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഞങ്ങൾക്ക് അതിലുള്ള എല്ലാ പ്രതീക്ഷയും പോയെന്നല്ല, ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എല്ലാത്തിനും ഓരോ സമയമുണ്ട് ദാസം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ ഗ്രാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇതിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഞാൻ മണ്ണിളക്കിയിട്ട് അതിൻ്റെ മുകളിൽ കമ്പോസ്റ്റ് ഇട്ടിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ ചെതൽ വരും. അപ്പോൾ ചെതലിനുള്ള മരുന്ന് നമ്മൾ അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് ഇവിടെ അങ്ങനെ വെച്ച് കൊടുക്കാം. കാരണം മണ്ണിളക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വേറെ അതിൽ ഓൾറെഡി പിടിക്കണമല്ലോ. ഇത് ഉണ്ടാവുമോ ഉണ്ടാവില്ല എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇത് ഞാൻ ചെയ്യുമ്പോൾ മഴയൊന്നുണ്ടായിരുന്നില്ല, പക്ഷെ ചെയ്ത് കഴിയാറായപ്പോഴേക്കും മഴ നിൽക്കണേ ഇല്ല. പിടിച്ചാൽ ഭാഗ്യമൊന്നും പ്രതീക്ഷിക്കാം, എന്നാലും പിടിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ ബോർഡർ ഗ്രാസ് പോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഇരിക്കണില്ല, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒരു റൗണ്ട് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് റൗണ്ട് ചുറ്റും ഇതിങ്ങനെ ചെയ്യാം. ഇതിന് നമ്മൾ അയ്യപ്പ ഗാർഡൻസ് ഉണ്ട് ഇവിടെ മണ്ണുത്തിയിൽ, അവിടെ നിന്നാണ് നമ്മളിത് മേടിക്കുക. പിന്നെ ഈ ഗാർഡൻ വർക്ക് ചെയ്ത് തന്നത് എനിക്ക് നമ്മുടെ മണ്ണുത്തിയിലുള്ള നാച്ചുറൽ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് സ്റ്റോൺ ആൻഡ് ഗ്രാസ് എന്നങ്ങാണ്ട് പറഞ്ഞിട്ട് ഒരു മണ്ണുത്തിയിലത്തെ ഷോപ്പ് ഉണ്ടായിരുന്നു. അത് ഞാൻ മറ്റേ ഗാർഡൻ്റെ വർക്ക് വീഡിയോ ഇടുമ്പോൾ ഞാൻ പറയാം കേട്ടോ. നാദിർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോ ആണ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിട്ട് ചെയ്ത് തന്നു കേട്ടോ. ഒരു ലോ ബഡ്ജറ്റിൽ എനിക്ക് ചെയ്ത് തന്നു. അപ്പോൾ നമുക്ക് ഒരു ഷീറ്റിന് 80 രൂപയാണ് ഈ ഗ്രാസിനെ അങ്ങാണ്ട് വരുന്നത്. ആ ഒരു ഒരു ഷീറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 4 സ്ക്വയർ ഫീറ്റ് അങ്ങാണ്ടാന്ന് തോന്നുന്നു. പക്ഷെ ഇങ്ങനെ ചെയ്യാൻ വലിയ പൈസ ഒന്നും അല്ല, ഒരു ഷീറ്റൊന്നും ആവശ്യം വരില്ല. നമുക്ക് ഒരു അര ഷീറ്റ് മതി, കാരണം നമ്മൾ ഓട്ടോ കൊണ്ട് ഓട്ടോ അടയ്ക്കണ പരിപാടിയാണല്ലോ. അപ്പോൾ ഇത് മൊത്തം നമുക്ക് ഇളക്കി ഇങ്ങനെ വെക്കുക കേട്ടോ. പേൾ ഗ്രാസ് ഉണ്ട്, പേൾ ഗ്രാസ് കുറച്ചും കൂടി നല്ലതാ. കുറച്ചും കൂടി അല്ല, ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ടാവും. വലിയ മെയിൻ്റെനൻസ് വേണ്ട. അപ്പോൾ നമുക്ക് ഇത് മൊത്തത്തിൽ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ മണ്ണ് കണ്ട ഇതാണ് ഗ്രാസ് കേട്ടോ. ഇത് നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെതൽ വരും. അപ്പോൾ നമ്മൾ ചെതലിൻ്റെ മരുന്ന് അടിച്ചു കൊടുക്കണം. അപ്പം അച്ഛനെ എനിക്ക് എല്ലാ അളവും ഒരുപോലെയാണോ എന്ന് ചെക്ക് ചെയ്ത് തരിക. നല്ല മഴയായിരുന്നു, അച്ഛൻ്റെ പണി അത് കാരണം ഇവിടെ നടന്നില്ല. ഇവിടെ രതീഷേട്ടനൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ പണി നടന്നില്ല. അവർ പകുതി എത്തി പിട്ടിട്ട് പോയി, കാരണം അവർക്ക് മണ്ണിൻ്റെ പണിയായിരുന്നു. അപ്പം നമുക്കിത് മൊത്തത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പം ചെറിയൊരു ലുക്കൊക്കെ വന്നൂലേ അല്ല, എനിക്ക് തോന്നുന്നതാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, നിങ്ങൾക്ക് എന്തു എഴുതി അറിയിക്കാം. ശ്രീ മോശമായടാ, അല്ലെങ്കിൽ ശ്രീ കൊള്ളാടാ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി അറിയിക്കാം താഴത്ത്. എന്തായാലും നമ്മളത് അവിടെ അങ്ങനെ വെക്കും. ഭംഗി പൂവ് ഉണ്ടാവുമ്പോൾ എന്തായാലും ഭംഗി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇത് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. നമുക്കിങ്ങനെ കത്രിക കൊണ്ട് അല്ലെങ്കിൽ കത്തി കൊണ്ട് വെട്ടിയെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഉറപ്പിക്കണം കേട്ടോ. അത് കാരണമാണ് ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ നടന്നത്. ഏതെങ്കിലും ചെടി നട്ടാൽ മുകളിൽ കൂടെ നടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു തരത്തിലുള്ള ഗ്രാസ് മാത്രമായിരിക്കും. അല്ലെങ്കിൽ നമ്മളതിനകത്ത് വാടാണ്ട് ഉണങ്ങാണ്ട് വെള്ളമൊഴിച്ച് പൊന്നുപോലെ നോക്കൂല്ലേ. അപ്പം നമുക്കിത് മൊത്തത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഒന്ന് മെറ്റലിട്ടിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം അത് ഒരേ ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും പെബിൾസാ അല്ലെങ്കിൽ നമ്മുടെ വെള്ളാരങ്കൽ പോലത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു, കുറച്ച് കണ്ടപ്പോൾ നമ്മുടെ ചേട്ടന്മാരുടെ മുമ്പിലത്തെ ഗാർഡൻ സെറ്റ് ചെയ്തപ്പോൾ കുറച്ച് പെബിൾസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് നമ്മുടെ ബോർഡറായിട്ട്, അതായത് ഗ്രാസിൻ്റെ പുറത്ത് ബോർഡറായിട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പോണ്ടിച്ചേരി സ്റ്റോൺ എന്ന് പറയുന്നത്. 1 കിലോ ഒരു ചാക്കിന് 25 രൂപ എങ്ങാണ്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഒരു 2 ചാക്ക് ഞാൻ എടുത്ത് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം, കാരണം ചോന്ന മണ്ണിലാണ് ഈ സാധനം വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെ തന്നെ ബോർഡറായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ആദ്യം വെച്ച് കൊടുത്തു അത് ഇങ്ങനെ, മീൻസ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ ശരിയാവില്ല, അത് അവിടെ ഇരിക്കില്ല. പിന്നെ ചെളി നിറച്ച് വീഴും. ചെളി എപ്പോഴും ചെളി ആവാണ്ടിരിക്കാനാണ് നമ്മൾ ബേബി മെറ്റൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ബേബി മെറ്റൽ ബോർഡറിൽ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ
നമ്മൾ മണ്ണിലേക്ക് വെള്ളം മഴ പെയ്ത് വെള്ളം വീഴുമ്പോഴും ഈ സ്റ്റോൺ ഇങ്ങനെ വൃത്തികേടാവില്ലല്ലോ, അല്ലെങ്കിൽ സ്റ്റോൺ വൃത്തികേടാവും. അപ്പോൾ ഇതുപോലെ മെറ്റലിട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മഴയും വെയിലും കൊണ്ടാലും എന്താ മനസ്സിന് നല്ല സന്തോഷമുള്ള ഒരു കാഴ്ചയായിരുന്നു അവസാനം. പെയിൻ്റ് അടിച്ചെങ്കിൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നേനേന്ന് എനിക്ക് തോന്നി. ഞാൻ അമ്മയ്ക്കും ചേച്ചിക്കും അയച്ചു കൊടുത്തപ്പോൾ അവരും പറഞ്ഞു പെയിൻ്റ് അടിക്കാത്ത കാരണമുണ്ട് അങ്ങനെ ഒരു ലുക്ക് വരണില്ലടാന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ചെയ്യാം, പെയിൻ്റ് അടിക്കാം, മഴയൊക്കെ ഒന്ന് മാറട്ടെ, സമയമുണ്ടല്ലോ. ആ വിസിബിൾ ആയിട്ടുള്ള ഭാഗത്ത് വൈറ്റ് കളറ് നമുക്കൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ അടിപൊളിയായിട്ടുണ്ടാവും. പിന്നെ ഈ ഇത് വെച്ച് കൊടുക്കുന്നത് ഇത്തിരി സമയം കൺസ്യൂം ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. പക്ഷെ അതവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉരുണ്ട് പോവുകയും ഒന്നുമില്ല, അത് അവിടെ തന്നെ അങ്ങനെ തന്നെ ഇരുന്നോളൂ എത്ര നാളാണെങ്കിലും. അപ്പോൾ പൂവൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നല്ല ഭംഗിയാവുമെന്ന് പ്രതീക്ഷിക്കണു. അപ്പോൾ ഇന്നത്തെ മോട്ടിവേഷൻ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനനുസരിച്ച രീതിയിൽ നമുക്ക് ഓരോ വക കാര്യങ്ങളും ചെയ്യാൻ പറ്റും. മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ അതിനെ അംഗീകരിക്കുന്നു എന്നുള്ളതൊന്നല്ല വിഷയം. നമ്മൾ ഹാപ്പിയാണോ, നമ്മൾ ഹാപ്പി ആവുന്ന കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി. നമുക്കിഷ്ടമുള്ള ഡ്രസ്സുകൾ ഇടാം, നമുക്കിഷ്ടമുള്ള പോലെ നടക്കാം. നമ്മൾ ഹാപ്പിയാണോ, നമുക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി കേട്ടോ. ബാക്കിയെല്ലാം നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. അപ്പോൾ നമുക്ക് വീണ്ടും കല്ല് കുറച്ച് ആവശ്യമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ചോപ്പ മണ്ണ് വരുമെന്ന് പറഞ്ഞില്ലേ. അപ്പം ഇത് നമുക്ക് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. നല്ല ചോപ്പ മണ്ണാണ് കിട്ടുക, ഒരു ചോപ്പ വെള്ളം വരിക. ഭാഗ്യനെ കണ്ടിട്ട് പ്രത്യേകിച്ച് വലിയ ഇതൊന്നും തോന്നിയൊന്നുമില്ല. ഭാഗ്യം പിന്നെ ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രം, ഒന്നും പറയാൻ പറ്റില്ലല്ലോ, അത് ചെയ്ത് അത്രയായില്ലേ. ഇനിയിപ്പോ ഭംഗിയില്ല എടുത്തു മാറ്റുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അത് വിചാരിച്ചിട്ടാവും ഭാഗ്യൻ ആ കൊഴപ്പല്ല എന്ന് പറഞ്ഞു പോയി. ഭാര്യ ചെയ്ത വർക്ക് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ വേണ്ടി ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഭാഗ്യൻ. അപ്പൊ നമുക്കിത് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ലാത്ത രീതിയിൽ ഭംഗിയാക്കി എടുക്കാൻ പറ്റി തോന്നുന്നു. ഇനി ഗ്രാസൊക്കെ നന്നായിട്ട് വളർന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഗ്രാസ് കുറച്ചും കൂടി വീതിയിൽ വെക്കായിരുന്നു, പക്ഷേ എൻ്റെ അത്രയ്ക്ക് അധികം ഗ്രാസ് ഉണ്ടായിരുന്നില്ല. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞേ വീഡിയോ എന്ന് പറയുന്നത്. അമ്മയും അച്ഛനും ഒക്കെ വന്ന സന്തോഷവും അതോടൊപ്പം തന്നെ എൻ്റെ ഒരു മിനി ഗാർഡനുമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം. നല്ലതാണെങ്കിൽ നല്ലതെന്ന്. ശ്രീ ഞാനും ഇങ്ങനെ ചെയ്യുന്നുണ്ടടാ, വീട്ടിലൊരു മരം ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടടാ എന്ന് പറയാം. വലിയ ചിലവൊന്നുമില്ല കേട്ടോ. നമുക്കൊരു ചുരുങ്ങി വന്ന ഒരു ഗ്രാസൊക്കെ മേടിക്കലെല്ലാം കൂടി ആകുമ്പോൾ ഒരു 10-250 രൂപയിൽ കാര്യം കഴിയുമെന്ന് തോന്നുന്നു. പിന്നെ ടയറൊക്കെ നമുക്ക് ടയർ കടയിൽ പോയാൽ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയുണ്ട് നമ്മുടെ ഗാർഡൻ. ഇനി ഞാൻ പെയിൻ്റൊക്കെ അടിച്ചിട്ട് കുറച്ചും കൂടി നല്ല ഭംഗിയിൽ കാണിച്ചു തരാം. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുക. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് നൺ ഓഫ് അവർ ബിസിനസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിതം പടുത്തുയർത്താം. അടുത്ത വീഡിയോയിൽ ഇതിലും നല്ല കാഴ്ചകളായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ എഴുതി അറിയിക്കാനും മറക്കരുത്. സ്നേഹപൂർവ്വം ശ്രീജ.